അവസാനത്തേത് അസ്സാമിന, അവസാനത്തേത് ഞാൻ പഠിച്ചെടുത്തത് ഷഖീഖുൽ ബൽഖി റഹ്മത്തുള്ളാഹി അലൈഹിയോട്, അരുമ ശിഷ്യൻ ഹാതിമുൽ അസം. നദർതു ഇലാ ഹാദൽ ഖൽഖ്, ഞാൻ മനുഷ്യരെങ്ങനെ നോക്കുമ്പോ, ഫറഅയ്തുഹും കുല്ലഹും മുതവക്കലീന അലാ മഖ്ലൂഖ്, ഓരോരുത്തരും ഓരോ ആളുകളെ ആശ്രയിച്ചു കഴിയുന്നുണ്ട്. ഹാദാ അലാ അഖാരിഹി, ചില ആളുകൾ അവന്റെ കൃഷിയിടം, പ്രച്ചോനെ എന്റെ കൃഷിയിടം. അഖാറ് ഇന്ന് റിയൽ എസ്റ്റേറ്റിനെ പറയാം, അറബിയിൽ അഖാർ എന്ന് പറഞ്ഞാൽ റിയൽ എസ്റ്റേറ്റ് എന്താ. അപ്പൊ ഇന്നത്തെ കോൺസെപ്റ്റിൽ എങ്ങനെയാണ് പടച്ചോനെ, കുറച്ച് സ്ഥലമൊക്കെ ഉണ്ടല്ലോ, കുഴപ്പമില്ല, റിലൈ ചെയ്യാണ് അവൻ, അവന്റെ റിലയൻസ് തവക്കുൽ സ്ഥലത്തോട്, വരുമാനത്തോട്. വഹാദാ അലാ തിജാറത്തിഹി, ചിലർ അവന്റെ കച്ചവടത്തിന്റെ മേൽ. വഹാദാ അലാ സുനാതിഹി, ചിലർ അവരുടെ ഫാക്ടറി. വഹാദാ അലാ സുഹ്ഹതി ബദനിഹി, ചിലർ പറയും എനിക്ക് ആരോഗ്യമുണ്ടല്ലോ. ഓരോരുത്തരും ഓരോരുത്തരിലേക്ക് കാര്യങ്ങൾ ഏൽപ്പിക്കുന്നുണ്ട്. ചിലർ പറയും ബാങ്കിലുണ്ടല്ലോ പണമുണ്ടല്ലോ, പൈസയുണ്ടല്ലോ, കച്ചവടമുണ്ടല്ലോ. ഫറജഅതു ഇലാ ഖൗലിഹി തആല, അങ്ങനെയാണ് പരിശുദ്ധ ഖുർആനിലെ സൂറത്തു ത്വലാഖിലേക്ക് ഞാൻ നോക്കുമ്പോൾ, വമയ്യ തവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു, വമയ്യ തവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു, ആരാണോ അല്ലാഹുലേക്ക് കാര്യങ്ങൾ ഭരമേൽപ്പിക്കുന്നത് അവരുടെ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ അല്ലാഹു മതിയായവനാണല്ലോ. ആ വാക്ക് ഞാൻ കണ്ടപ്പോൾ അല്ലാഹു എനിക്ക് മതിയായവനാണല്ലോ, ഞാൻ എന്റെ കാര്യം അല്ലാഹു ഏൽപ്പിച്ചു എന്ന് മഹാനായ ഹാതിമുൽ അസം റളിയല്ലാഹു അൻഹു 33 വർഷക്കാലത്തെ വൈജ്ഞാനിക യാത്രയിൽ നിന്ന് പഠിച്ചെടുത്ത 8 മസ്അലകളിൽ 8-ാമത്തേത് ഞാൻ എന്റെ വിഷയം അല്ലാഹു ഏൽപ്പിച്ചിട്ടുണ്ട്. അവരെക്കാളും സന്തോഷമുള്ള ഒരാളായിരിക്കും. നമ്മൾ വിചാരിക്കും നമ്മൾ ഏൽപ്പിക്കുന്നത് ലൈഫ് ഇൻഷുറൻസുകാരെയാണ്. LIC ഹറാമാണ് സഹോദരങ്ങൾ, ലൈഫ് ഇൻഷുറൻസ് ഹറാമാണ്. അത് ഇനിയും മനസ്സിലായിട്ടില്ലെങ്കിൽ മനസ്സിലായിക്കൂടെ, ഹറാമാണത്, നമുക്ക് പറ്റാത്ത സംഗതിയാണ്. നമ്മൾ അതിലേക്ക് ഡിപ്പെൻഡ് ചെയ്യുന്നത് എങ്ങാണുമെന്ന് സംഭവിച്ചാൽ നിർബന്ധിതാവസ്ഥയിൽ ഒരു വാഹനം ഇൻഷുർ ചെയ്യേണ്ടി വരും, അനുവദിക്കപ്പെട്ടു, നിർബന്ധിതരാണ്, വേറെന്ത് ചെയ്യാൻ പറ്റും. അല്ലാതുണ്ടല്ലോ ഗൾഫുകാരൊക്കെ വരുമ്പോ പിന്നാലെ വന്നിട്ട് പോളിസി എടുത്തോ, ഹറാമാണ്, നമുക്കത് പാടില്ലാത്തതാണ്, ഹറാമാണ്. ചില പോസ്റ്റൽ കുറികൾ കാണും, 25,000 അടച്ചു, 5 കൊല്ലം കഴിവ് കിട്ടും, 50,000 പെണ്ണുങ്ങളെ ഹറാമാ, നിങ്ങളെ കൊടുത്ത പൈസ എടുത്തോളൂ, ബാക്കി ഹറാമിന്റെ പൈസയാണ്. അത് എങ്ങനെ പലിശയുടെ പൈസ ചെലവഴിക്കലെന്ന് ഉസ്താദ്മാരോട് ചോദിക്കി പറഞ്ഞു. അങ്ങനെ ചെലവഴിക്കും, നമുക്കെടുക്കാൻ പാടില്ല. അല്ലാഹുലേ കേൾപ്പിച്ചാൽ അത് മതി, അവൻ അല്ലാഹു മതിയായവനാണല്ലോ. നമ്മളൊക്കെ തവക്കൽത്തു അലല്ലാഹ് എഴുതിക്കുന്നുണ്ട് വണ്ടിന്റെ ബാക്കിലൊക്കെ, തവക്കൽത്തു അലല്ലാഹ്. വീടിലേക്ക് കയറി ചെല്ലുമ്പോ തവക്കൽത്തു അലല്ലാഹ്, വീടിന്റെ മുമ്പിൽ ബോർഡുണ്ട്, കൽബിന്റെ ഉള്ളിൽ എഴുതി വെച്ചിട്ടില്ല, തവക്കൽത്തു അലല്ലാഹ്, ഞാൻ അല്ലാഹുലേ കേൾപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു നമ്മെ മുത്തവക്കിലീങ്ങളിലേക്ക് ചേർക്കട്ടെ. പിന്നെ എന്തിന്റെ ഈ ലോകത്ത് അല്ലാഹു ഏറ്റെടുത്തു എന്ന് പറഞ്ഞ വിഷയത്തെ കുറിച്ച് നമ്മൾ ടെൻഷൻ അടിക്കണം, ഇതാണ് വിഷയം. അള്ളാഹു നമ്മളോട് പറഞ്ഞ് ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്ന നമ്മൾ ആകെ ടെൻഷൻ അടിക്കുന്ന ഭക്ഷണത്തെ ഓർത്തിട്ടാണ്. അള്ളാഹു പറഞ്ഞു ഞാനത് ഏറ്റെടുത്തു. റിസ്ഖിനെ കുറിച്ച് നമ്മൾ പരിഭ്രാന്തിയിൽ, അള്ളാഹു പറഞ്ഞു നമ്മൾ നിന്റെ റിസ്ഖ് ഏറ്റെടുത്തിരിക്കുകയാണ്. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു എന്ന് അല്ലാഹു പറഞ്ഞപ്പോൾ, തവക്കൽതു അലല്ലാഹി ഫഹുവ ഹസ്ബീ, അല്ലാഹു എനിക്ക് മതിയായവനാണല്ലോ. ആയിഷ ബിവി റളിയല്ലാഹു അൻഹ അന്നൊരിക്കൽ ആ മഹദിയെ കുറിച്ച് അവിടുത്തെ ശത്രുക്കൾ വ്യഭിചാര ആരോപണം പറഞ്ഞപ്പോൾ പറഞ്ഞ വാക്കിതായിരുന്നു. വ്യഭിചാരോപണം നടത്തിയപ്പോ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ആ യുദ്ധത്തിന് പോയ മാല പോയ ചരിത്രത്തിൽ, മാല പോയപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ പോയപ്പോ അവരൊക്കെ വിശ്രമിക്കാൻ നിന്നപ്പോ മറയിരിക്കാൻ വേണ്ടി പോയ ബീവി റളിയല്ലാഹുവിനെ തിരിച്ചു വന്നപ്പോഴേക്കും മാല തെരഞ്ഞു നടന്ന് നേരം വൈകിയപ്പോഴേക്കും ഒട്ടക സംഘം പോയി. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബികളുമുള്ള യാത്രാസംഘം പോയി മരുഭൂമിയിൽ ഒറ്റക്ക്. ചെറുപ്പക്കാരിയായ ആയിഷ റളിയല്ലാഹു അൻഹ ആലോചിച്ചു നോക്കണം, ബുർഖയിട്ട് ധരിച്ച് മുഖം മറച്ച് ഒരു കൊച്ചുകുട്ടിയായിരുന്ന അല്ലെങ്കിൽ വളരെ ചെറുപ്പക്കാരിയായിരുന്ന ആയിഷത്ത് റളിയല്ലാഹു അൻഹ ആ സംഭവത്തെ കുറിച്ച് പറഞ്ഞപ്പോ അവിടുത്തെ ബീവിമാർ ചോദിച്ചു, ആയിഷ ബീവി മരുഭൂമിയിൽ ഒറ്റക്ക് പെട്ടുപോയപ്പോൾ നിങ്ങൾ എന്താണ് പറഞ്ഞത്, എന്താണ് നിങ്ങൾ പറഞ്ഞത്? അവര് പറഞ്ഞു, ഞാൻ പറഞ്ഞു ഹസ്ബി അല്ലാഹു വനിഅമൽ വകീൽ,
ഹസ്ബി അല്ലാഹ്, എന്റെ വിഷയങ്ങൾ ഏറ്റെടുക്കാൻ അല്ലാഹു മതിയായവനാണല്ലോ. വനിഅമൽ വകീൽ, അല്ലാഹു കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ ഇതിലും മതിയായവൻ വേറെയില്ലല്ലോ, അല്ലാഹു മതിയല്ലോ. ഞാൻ ഇങ്ങനെ ചൊല്ലി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് സഫ്വാനു ബിൽ മുഅത്തലി റളിയല്ലാഹു അൻഹു യാത്രാ സംഘത്തിന്റെ പിന്നാലെ വരാൻ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ സ്വഹാബി, എന്നെ കാണുന്നത് ഹിജാബിന്റെ മുമ്പ് എന്നെ കണ്ട് പരിചയമുണ്ട്, അതുകൊണ്ട് ചോദിച്ചു അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയാണെന്ന് വിചാരിച്ച് ഒന്നും ചെയ്തില്ല. അവരെ ഒട്ടകത്തെ താഴ്ത്തി നിർത്തിയിട്ട് പറഞ്ഞു, ഫസ്തർജഅ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുകയും ഒട്ടകത്തെ താഴ്ത്തി കൊടുക്കുകയും ആയിഷ ബീവിയോട് കയറാൻ ആംഗ്യം കാണിക്കുകയും ചെയ്തു. ഒരു വാക്ക് പോലും അവർ സംസാരിച്ചിട്ടില്ല, മനസ്സിലാക്കണം, ഒരു വാക്ക് പോലും സംസാരിച്ചിട്ടില്ല. ആയിഷ ബീവിയും സഫ്വാൻ റളിയല്ലാഹു അൻഹും അങ്ങനെ ഒട്ടകത്തിന്റെ പുറത്ത് കയറി. സഫ്വാൻ എന്നവർ താഴെ ഇറങ്ങി ഒട്ടകത്തിന്റെ കയറ് പിടിച്ച് മദീന വരെ വഴിതെറ്റാതെ അല്ലാഹു വഴി കാണിക്കാനുണ്ടായ കാരണം ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ എന്ന ദിക്റിന്റെ പവറായിരുന്നു. ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ ചൊല്ലിക്കോളൂ, ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ, ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ. എന്റെ വിഷയങ്ങൾ ഞാൻ അല്ലാഹുവിനെ ഏൽപ്പിക്കുന്നു. മക്കൾ പഠിക്കേണ്ട, എക്സാമിന് ഇരിക്കുന്ന മക്കൾ പഠിക്കണം, നന്നായിട്ട് അധ്വാനിക്കണം. എക്സാം ഹാളിലേക്ക് കയറുമ്പോൾ ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ, അല്ലാഹുവേ എന്നെ സഹായിക്കണേ, പടച്ചവനെ ഓർമ്മ തരണേ, പടച്ചവനെ വിജയം തരണേ. കച്ചവടക്കാർ നന്നായി അധ്വാനിക്കണം, കച്ചവടത്തിൽ ഇരിക്കുമ്പോൾ അല്ലാഹുവേ ലാഭം തരണേ, ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ. വീട്ടിലിരിക്കുന്ന ഉമ്മമാർ മക്കളെ സ്കൂളിലേക്ക് മദ്രസയിലേക്ക് പറഞ്ഞേക്കുമ്പോ അല്ലാഹുവേ മരണപ്പാച്ചിലോടുന്ന റോഡിന്റെ വക്കിലൂടെയാണ് എന്റെ കൊച്ചുമക്കൾ നടന്നു പോകുന്നത്, പടച്ചവനെ കാക്കണേ, ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ, അല്ലാഹു മതിയായവനാണല്ലോ. എന്റെ മക്കളുടെ വിഷയം ഞാൻ അല്ലാഹു ഏൽപ്പിക്കുന്നു. ഉമ്മമാർക്ക് പറയാം, ജോലിക്ക് പോകുന്ന ഭർത്താക്കന്മാർക്ക് പിന്നാലെ ഭാര്യമാർക്ക് പറഞ്ഞൂടെ, ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ. അല്ലാഹു ഏൽപ്പിച്ചു റബ്ബേ, ഞാൻ ഏൽപ്പിച്ചു. അവസാനിപ്പിക്കാൻ പോകുന്നു,